ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ പുതിയ പ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ട് മുംതാസ് ഓർക്കിഡിൽ, അപ്പോൾ അതൊക്കെ കാണിക്കാനാണ് കേട്ടോ. ഇത് മുക്കാറയാണ്, വലിയ പ്ലാന്റാണ് കേട്ടോ. മുക്കാറിൻ്റെ പ്ലാന്റ് കണ്ടില്ലേ, നല്ല വലുപ്പമുള്ള വലിയ പ്ലാന്റാണ്. അതിൻ്റെ പൂക്കളാണ് ഞാൻ ഇവിടെ കാണിച്ചത് കേട്ടോ. ഈ രണ്ട് കളറും നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല വേരും ഉണ്ട്, നല്ല വലുപ്പവും ഉണ്ട്. പൂക്കളും തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഈ റോസും മഞ്ഞയും. അതുപോലെ ഇത് നമ്മളെ എന്താണ്, ഡോൺ മേരിൻ്റെയൊക്കെ പോലെയുള്ള ഒരു പ്ലാന്റ് കേട്ടോ. അതിൻ്റെ പോലെയുള്ള പൂവുള്ള പ്ലാന്റ്. ഇതിൻ്റെ പൂവ് ഞാൻ കാണിച്ചു തരേ. എന്താണ്, ഫോസ്റ്റി ഡൗൺ കെ ഡെൻഡ്രോവിയം, പിന്നെന്തോ ഒരു പേരാണ് കേട്ടോ. കണ്ടില്ലേ, പൂവും കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പൂവാണ്. സെബിലിങ്ങോ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ, നിങ്ങൾ വായിച്ചു നോക്കി. ഏതായാലും പൂവ് നല്ല ഭംഗിയുണ്ട്, പ്ലാന്റും തന്നെ നല്ല ഉഷാറാട്ടോ. ഇതിവിടെ നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, പോട്ടിൽ കമ്പിയൊക്കെ കിട്ടിക്കൊണ്ട് ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇതൊക്കെ അത് തന്നെയാണ്, നല്ല പ്ലാന്റുകളാണ് കേട്ടോ. ഇത് നമ്മളെ സിംബീഡിയം, അതിൻ്റെ പൂവ് ഉണ്ടല്ലേ. ഇത് റോസാണ്, നല്ല ഭംഗിയുണ്ടല്ലേ. അത് പൂവും ഭംഗിയുണ്ട്, പ്ലാന്റും ഭംഗിയുണ്ട് അല്ലേ. നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ് ഇതും. തന്നെ പ്ലാന്റ് കാണാൻ നല്ല ഇരിക്കണാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് ഒക്കെ നല്ല കരുത്തുള്ള പ്ലാന്റ് തന്നെയാണ്. ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഒക്കെ മുട്ടും പൂവൊക്കെ ഉള്ളത് തന്നെയാണ്. പൂവല്ല, മുട്ടുണ്ട്. എൻ്റെ കടയൊക്കെ നല്ല വണ്ണം ഉണ്ടായിക്കൊണ്ട് കുഴപ്പമില്ലാത്ത, അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല പ്ലാന്റ് തന്നെ വന്നിട്ടുള്ളത് കേട്ടോ. മെച്ചോടായ വലിയ പ്ലാന്റാണ്, കണ്ടില്ലേ, നല്ല ഉഷാറ് പ്ലാന്റ് തന്നെയാണ്. ഈ കാണിക്കുന്നതാണ് അതിൻ്റെ പൂവ് കേട്ടോ. പേര് ഫുൾ ലാമ്, ഡെൻഡ്രോബിയം ഫുൾ ലാം. അത് നല്ല ഇങ്ങനെ കൊല കുത്തി പൂക്കുന്ന ഒരു പ്ലാന്റാണ്. പ്ലാന്റും തന്നെ നല്ല ഉഷാറാണ്. ഇത് ബുരാന ജെയ്ഡ് ലിപ്പ്, ജെയ്ഡ് റെഡ് ലിപ്പ് എന്നാണ് കേട്ടോ. അത് ഇതാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ടതും. പ്ലാന്റും നല്ല ഹെൽത്തിയാണ്. ഈ പൂവാണ് പിന്നുള്ളത്. പിന്നെ ഇത് നമ്മളെ ഫെനലോപ്സിസ്, ഫെനലോപ്സിസുമിൽ ചെലതുമലൊക്കെ പൂവുണ്ട്. അധികം മുട്ടുള്ള, മുട്ടിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. നല്ല മെച്ചോർഡായ പ്ലാന്റാണ് കേട്ടോ. ഇതാണിപ്പോൾ പൂവ് വിരിഞ്ഞ് നിൽക്കുന്നത്. പിന്നെ ഒരു നല്ല ഭംഗിയുള്ള മിനിയേച്ചറിലൊരു മഞ്ഞയും വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇവിടെ. ഒരുപാട് പ്ലാന്റ് വന്നിരുന്നു ഇത്, അതൊക്കെ സെയിലായതാണ്. ഇനിയിപ്പോൾ കുറച്ച് പ്ലാന്റും കൂടി ഉള്ളൂ. അധികത്തിലും മുട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സ്പീഷീസ്, ഈയൊരു മഞ്ഞയും കൂടി ഇവിടെ ഉണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഒക്കെ നല്ല ഈ പിന്നെ എന്താ പറയുക, മിനിയേച്ചർ ആവുകൊണ്ട് നല്ല ഉഷാറായിട്ട് കൊല കുത്തി പൂക്കും. ഇതതുപോലെ നല്ലൊരു പ്ലാന്റാണ്. പ്ലാന്റും നല്ല ഭംഗിയുണ്ട്, പൂവും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ മുട്ട് കണ്ടില്ലേ, സ്പൈക്ക് ഒരുപാട് നീളത്തിലാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ നല്ല പൂക്കൾ ആണ്. അതേതാ റാബിറ്റിൻ്റെ എന്തോ ഒരു പൂവാണ്. ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. പ്ലാന്റ് നല്ല ഹെൽത്തിയാണ്, കണ്ടില്ലേ, പ്ലാന്റിൻ്റെയൊക്കെ ഒരു ഭംഗി. അപ്പോൾ എന്താ അതിൻ്റെ പേര് ക്ലിയറായി കാണുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പൂവിടണില്ല കേട്ടോ. നല്ല ഉഷാറ് പ്ലാന്റാണ്. അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അവരോട് ചോദിച്ചാൽ മതിയെ. അപ്പോൾ അവർ കാണിച്ചു തരും പൂവൊക്കെ കേട്ടോ. പേരറിയാത്തതുകൊണ്ട് അതിൻ്റെ പൂവിടാൻ എനിക്ക് പറ്റണില്ല. ഇപ്പോൾ വന്ന പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റാണ്. അധിക പ്ലാന്റിലും മുട്ടും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പുതിയത് വന്നതാണ് വാൻഡ, വലിയ വാൻഡയാണ് കേട്ടോ. മുക്കാറനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ വലിയ വാൻഡയാണ്. ഞാനും ഒരു വാൻഡ മേടിച്ചു. അധിക വാൻഡിയിലും മുട്ടുണ്ട് കേട്ടോ, അധിക വാൻഡി മുട്ടുള്ളതാണ്. വലിയ വാൻഡയാണ് മുക്കാറിയും വാൻഡിയും വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ മുട്ട് വന്നിക്കണ, എല്ലാത്തിനും മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റാണ് ഞാൻ എടുത്തത് കേട്ടോ, ആ മുട്ടിട്ടിരിക്കുന്ന പ്ലാന്റ്.
അതായത് എല്ലാ പ്ലാന്റും നല്ല ഉഷാറ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ വേരൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണുണ്ടോ. ഇത് വലിയ മുട്ടാണ്, നല്ലൊരു പ്ലാന്റ് ആണ് അത് കേട്ടോ. വേരിൻ്റെ വണ്ണം കണ്ടാൽ തന്നെ അറിയാം നമുക്ക് പ്ലാന്റിൻ്റെ വളർച്ച എത്ര ഉണ്ടെന്നുള്ളത്. ആ വേര് നല്ല വേരായാൽ നമുക്ക് ആ പ്ലാന്റ് നമ്മളും അതേപോലെ രണ്ട് നേരമൊക്കെ നനച്ച് കൊടുത്ത് വേരൊക്കെ രണ്ട് നേരം നനച്ച് കൊടുത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് വെള്ളത്തിൽ മുക്കി വെച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കും ഇതേപോലെ മുട്ടും പൂവൊക്കെ വരും കേട്ടോ. ഫെർട്ടിലൈസറൊക്കെ നമ്മൾ സാധാരണ കൊടുക്കണ മാതിരി തന്നെ കൊടുത്താൽ മതി. ഇതും വലിയൊരു വാൻ്റെയാണ്, അതിമൂലം വലിയൊരു മുട്ടുണ്ട് കേട്ടോ, വലിയൊരു കൊല മുട്ടുണ്ട്, കണ്ടില്ലേ. വേര് നല്ല വേനലായതുകൊണ്ട് തന്നെ വാൻ്റെക്ക് വേര് രണ്ട് നേരം നനച്ച് കൊടുക്കണേ. രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് വെള്ളത്തിൽ മുക്കി വെക്കും വേണം കേട്ടോ വേരൊക്കെ ഒന്ന്. പിന്നെ അതുപോലെ സീഡ്ലിങ് വന്നിട്ടുണ്ട്, ഇത് കുറച്ച് മെച്ചോർഡായ സീഡ്ലിങ് ആണ്, കണ്ടില്ലേ. സീഡ്ലിങ് തന്നെ അതിന് പറയാനും പറ്റൂല കേട്ടോ, മെച്ചേർഡായ പ്ലാന്റ് ആണ്. ഇതൊക്കെ വലിയ പ്ലാന്റ് ആണ്, ആ ബക്കറ്റിൽ ഇരിക്കുന്നതാണ് കേട്ടോ സീഡ്ലിംഗ് എന്ന് ഞാൻ പറഞ്ഞത്. ഇതാണ് പറഞ്ഞത് കേട്ടോ, നന്ന സീഡ്ലിംഗ് അല്ല, അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ്, കണ്ടില്ലേ വലിയ പ്ലാന്റ് ആണ്. ഹാഫ് മെച്ചോർഡ് എന്ന് പറയാം, മുഴുവൻ മെച്ചോർഡ് ആയിട്ടില്ല, എന്നാൽ സീഡ്ലിംഗ് എന്ന് കഴിഞ്ഞും ചെയ്തു അങ്ങനത്തെ പ്ലാന്റ്. അതുമൊക്കെ നല്ല പ്ലാന്റ് ആണ് കേട്ടോ. എല്ലാത്തിലും പേരൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടത് അവരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. എല്ലാത്തിൻ്റെയും പേരൊന്ന് നോക്കി എനിക്ക് വായിച്ചു തരാൻ അറിയൂല, അതാണ്. പിന്നെ നമ്മളെ ഈ ഒരു എന്താണ് പ്ലാന്റ്, ഇതാ ഇതിൻ്റെ ഇപ്പോൾ പേര് അയനോപ്സിസ് അല്ലേ. ആ ഇത് ഇവിടെ ഇങ്ങനെ കെട്ടി, ഒരുപാട് പ്ലാന്റുകൾ ഇങ്ങനെ കെട്ടി മരത്തിൽ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതും ഇവിടെ ഇങ്ങനെ സെയിലിനുള്ളതാണ് കേട്ടോ, നമുക്കിത് കെട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതെങ്ങനെയാണ് കൊണ്ടുപോയി വീട്ടിലാണ് തൂക്കിയാൽ മതി, ഞാൻ നിറയെ പൂത്ത് നിന്നോളും. എന്തൊരു ഭംഗിയാണ് അത് കാണാൻ. ഇങ്ങനെ കുറേ കെട്ടി വെച്ചിരുന്നു കേട്ടോ, ഒക്കെ സെയിലായതാണ്. ഇനിയിപ്പോൾ ഈ രണ്ട് പ്ലാന്റ് തന്നെ ഉള്ളൂ. അതേപോലെ നമുക്ക് അവിടെ പിന്നെ കണ്ടില്ലേ ഫെനലോപ്സിസും ഉണ്ട് കേട്ടോ, അവിടെ അങ്ങനെ കെട്ടി വെച്ച് റെഡിയാക്കിയത്, അതുമൊക്കെ സെയിലായത് തന്നെയാണ്. അത് മൂന്നാലെണ്ണമൊക്കെ കെട്ടി വെച്ചിരുന്നു, ഒക്കെ സെയിലായി പോയതാണ്. ഇനി ഈ ഒന്നു തന്നെ ഉള്ളു കേട്ടോ, ഒക്കെ നല്ല പ്ലാന്റാണ് അതും കേട്ടോ, കണ്ടില്ലേ. ഫെനലോപ്സിസൊക്കെ അങ്ങനെ കെട്ടി വെച്ചിട്ട് എന്ത് ഭംഗിയാണ് മരത്തിൽ കെട്ടി വെച്ചത് കാണാൻ, ഒക്കെ വലിയ പ്ലാന്റുമാണ്. ഓക്കെ കേട്ടോ, താങ്ക് യു ഫോർ വാച്ചിങ്.